18 വയസ്സിലാണ് നാസിക്കിൽ ജനിച്ചു വളർന്ന ശരത് ആശയെ വിവാഹം കഴിച്ച് ദുബായിൽ എത്തിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള മിക്കവാറും ഓണാഘോഷങ്ങളും ഇരുവരും ആഘോഷിച്ചത് ദുബായിലും ചുറ്റുപാടുമായിരുന്നു. ആദ്യ നാളുകളിൽ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും പിരിഞ്ഞുള്ള ഓണാഘോഷം ചെറിയ സങ്കടം നിറഞ്ഞതായിരുന്നുവെങ്കിലും പിന്നീട് ആഘോഷങ്ങളുടെ തറവാടായി ദുബായ് മാറിയെന്ന് ആശ ശരത് പറയുന്നു. പങ്കുവന്നു വിളിപ്പേരുള്ള ഉത്തരയും അമ്മുവന്നു വിളിക്കുന്ന കീർത്തനയും ആശയ്ക്കും ശരത്തിനും കൂട്ടായി. അങ്ങനെ അടുത്ത തലമുറ കൂടി ചേർന്ന ആഘോഷങ്ങളിലേക്ക് ഇവരുടെ ഓണനാളുകൾ വഴിമാറി. കല്യാണം കഴിഞ്ഞ് ഒരു 10-18 വയസ്സായപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന ശേഷം ആദ്യത്തെ 1-2 വർഷമൊക്കെ എനിക്ക് വലിയ വലിയ സങ്കടമായിരുന്നു. കാര്യം ബന്ധുക്കളും അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒന്നുമില്ലാത്തൊരോണം, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരോണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യം ഉത്തര വന്നു, പങ്കുവന്ന് വിളിക്കും. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കീർത്തന വന്നു, അമ്മ വന്നു. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ ഓണമെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ 4 ഫ്രണ്ട്സ് ഉണ്ടോ, ഞങ്ങൾക്ക് 4 ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ കുറച്ച് കസിൻസ്, ശരത്തേട്ടൻ്റെ കുറച്ച് കസിൻസ്, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കഴിഞ്ഞ 10-20 വർഷത്തെ ഓണം ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ September 11 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എത്ര വർഷമായി? 22 വർഷമായി. നാസിക്കിൽ ജനിച്ചു വളർന്ന ശരത്തിന് നാട്ടിൽ ഓണാഘോഷത്തിന്റെ ഭാഗമാകാൻ ഒരിക്കൽ പോലും അവസരമുണ്ടായില്ല. ശരത്തിന് ഓണമെന്നാൽ അത് ദുബായിലെ ഓണം തന്നെയാണ്. ശരത്തേട്ടൻ അച്ഛനും അമ്മയും നാസിക്കിലാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളോ? പണ്ട് നമ്മളിവിടെ ഓണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്ക, അമ്മ പൂവെല്ലാം വെക്കുമായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് വളരെ ഫ്യൂ ഫ്രണ്ട്സേ ഉള്ളൂ. നാസിക്കിലാണ്. അപ്പം അത് ആ രീതിയിലായിരുന്നു, രസമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. നാട്ടിലത്തെ മാതിരി അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല നാസിക്കിൽ. ഇൻഫാക്ട് ദുബായിൻ്റെ ഓണം ഗ്രാൻഡാണ്, വളരെ നല്ലതാണ്. ഒരു ഒരു കൊല്ലം നീണ്ട ഓണമാണ് ഇവിടെ. അപ്പം നമുക്ക് എല്ലാ തേഴ്സ്ഡേയും ഫ്രൈഡേയ്സും ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അസോസിയേഷൻസ് ആയിട്ടും കുടുംബ വീടുകളായിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഓണം ആഘോഷിക്കുന്നു. പെരുമ്പാവൂരിലെ നാട്ടിൻപുറത്തുകാരിയായിരിക്കാനാണ് ആശാ ശരത്തിന് എപ്പോഴും ഇഷ്ടം. ഇഷ്ടം പോലെ മുറ്റമുള്ള ദുബായ് വില്ലയിലെ ഊഞ്ഞാലിൽ കുട്ടികൾക്കും ശരത്തിനുമൊപ്പം ആടുമ്പോൾ പഴയകാല ഓണം അറിയാതെ ഓർമ്മയിലേക്ക് എത്തുമെന്ന് മലയാളത്തിൻ്റെയും മറുനാടുകളുടെയും ഇഷ്ട കലാകാരിയായ ആശാ ശരത് പറയുന്നു. ഞാൻ ശരിക്കൊരു നാട്ടിൻപുറത്തുണ്ടായിരുന്ന ഒരാളാണ്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളം ജില്ലയിലെ ചെറിയൊരു സ്ഥലം, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. ജറാമെട്ടിലുണ്ട്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുണ്ട്, എൻ്റെ അമ്മ കലാമെട്ടിലും സുമതിയുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ട്. ആ നാട്ടിലാണ് എൻ്റെ വീട്. ശരിക്കും ഞങ്ങൾ നല്ലോണം ഓണം സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലെല്ലാവരും ചേർന്ന് ആരുടെ ഓണപ്പൂക്കളാണ് ഏറ്റവും നല്ലതെന്നുള്ളൊരു കോമ്പറ്റീഷൻ ഞങ്ങൾ എപ്പോഴും ഉണ്ട്, ആരാണ് ഏറ്റവും നന്നായിട്ട് ഇടുക എന്നുള്ളത്. പിന്നെ പൂ വരയ്ക്കാൻ പോവുക, റിലേറ്റീവ്സിൻ്റെ ഉത്രാട എപ്പോഴും അമ്മൂമ്മയുടെ കൂടെയാണ് ഞങ്ങൾ ഓണം ഉണ്ടിരുന്നത്. കുട്ടികളെയും തന്നാൽ കഴിയും വിധം മലയാളത്തിൻ്റെ രുചിയും മണവും നൽകിയാണ് ഈ അമ്മ വളർത്തുന്നത്. വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് തനതു വസ്ത്രങ്ങൾ നൽകാനും ഈ നാടൻ അമ്മ മറക്കാറില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓണനാളുകളിൽ വീട്ടിലെ സദ്യ തന്നെയാണ് ഏറെ പ്രിയം. സുഹൃത്തുക്കൾക്കൊപ്പം ആശയുടെ കൈപ്പുണ്യത്തിൽ പാകമാകുന്ന ഭക്ഷണ വിഭവങ്ങളാണ് തൂശനിലയിൽ എത്തുന്നത്. കുട്ടികൾക്ക് അമ്മയുടെ പായസങ്ങളോടാണ് താല്പര്യം കൂടുതൽ. ഇതിനിടെ സ്കൈപ്പിൽ ഓണാശംസയുമായി എത്തിയ മുത്തച്ഛനും മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തി. 22-ാം വിവാഹ വാർഷികം കഴിഞ്ഞ ദിവസമാണ് ആശയും ശരത്തും ആഘോഷിച്ചത്. ഇതൊരു ശാപ്പാട്ടുരാമയാണ്. അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പായസമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി പങ്കുവിന് എന്താണ് ഓണം എന്ന് പറഞ്ഞാൽ, ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഭാവിക്ക് ഓർമ്മ വരിക? ആക്ച്വലി അതൊരു ഗെറ്റ് ടുഗെദർ ഒരു സമയമാണ്. എല്ലാവർക്കും സ്കൂളും കോളേജും ഓഫീസിലല്ലേ. പിന്നെ ഞാൻ ഈ ചെറുതലെ ഇവരെ എപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ചെയ്യിപ്പിക്കും. എനിക്ക് ട്വിൻസ് മക്കളെ വലിയ ഡ്രീമായിരുന്നു, രണ്ട് പെൺകുട്ടികൾ ഒരുപോലെ. അപ്പം ഇവര് തിരിച്ചെന്നോട് അയ്യോ ഇത് പറ്റില്ല എന്ന് പറയുന്ന കാലം വരെ ഞാൻ ഇവരെ രണ്ടുപേരും ഒരുപോലെ ഡ്രസ്സ് ചെയ്യിക്കുമായിരുന്നു, ഒരേപോലത്തെ പട്ടുപാവട, ഒരുപോലത്തെ ഉടുപ്പ്. ഇപ്പൊ വലുതാവുമ്പോ ഇവര് പക്ഷെ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഇവരുടെ ഒരു കാര്യം അല്ലേ?
കാലം യൂണിഫോമിനെ മാതിരിയായിരുന്നു രണ്ടാലയം ഡ്രസ്സസ്. വലുതായ ശേഷം അവര് റെബൽ ചെയ്തിട്ട് നമുക്ക് വ്യത്യാസമുള്ള ഡ്രസ്സ് വേണം. പക്ഷെ ചുരുക്കത്തിൽ ഓണവും വിഷുവും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. കേരളം എന്താണെന്ന് അറിയണം, ഇവരെന്താണ് കേരളം എന്ന് അറിയണം എന്നൊരു ആഗ്രഹമുള്ള അമ്മയും അച്ഛനുമാണ് ഞങ്ങൾ. കേരളത്തിൽ നിന്ന് വിട്ടുമാറി നിന്നാലും മലയാളത്തിൻ്റെ മണവും പച്ചപ്പും അവിടുത്തെ ആളുകളുടെ സ്നേഹവും ഒക്കെ അറിഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ ഫെസ്റ്റിവലും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. പൂക്കളമിട്ട് സദ്യ ഉണ്ടാക്കി, ഞാൻ തന്നെയാണ് സദ്യ ഉണ്ടാക്കുക എൻ്റെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം വേണ്ടി. എൻ്റെ സദ്യയെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ. സദ്യ ഗ്രാൻഡ്, നല്ല സദ്യ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കില്ലല്ലോ, അല്ലെങ്കിൽ തീരെ കൊടുക്കില്ലല്ലോ. നല്ലൊരു കുക്കാണ്. മക്കളായ ഉത്തരയും കീർത്തനയും ആദ്യമായാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണം ഏറെ പ്രിയപ്പെട്ടതാകുമെന്ന് പറഞ്ഞു വെച്ചാണ് ആശയും ശരത്തും ഉത്തരയും കീർത്തനയും ഓണാഘോഷത്തിലേക്ക് മടങ്ങിയത്.